ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച കോഴിക്കറിയാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂടുതലെ ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ആദ്യമേ തന്നെ ലഭിക്കുന്നതാണ്. കോഴിക്കറി വെക്കുന്നതിനായി ഞാനിവിടെ 750 ഗ്രാം കോഴി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ട് മീഡിയം സൈസുള്ള തക്കാളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. രണ്ട് മീഡിയം സൈസുള്ള സവാള നീളത്തിൽ അരിഞ്ഞെടുത്തത്. നാല് പച്ചമുളക് രണ്ടായി കീറിയെടുത്തിട്ടുണ്ട്. 15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും. വറക്കുന്നതിനാവശ്യമായി ഞാനിവിടെ ഒരു കപ്പ് തേങ്ങാപ്പീര ചിരകിയത്, ഒരു കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലയ്ക്ക എന്നിവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വറക്കുന്നതിനായി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീര ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ തേങ്ങാപ്പീരയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇത് മൂന്നും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കാം. ഇതിലേക്ക് നമ്മളൊരു അര സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പീര പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്ത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങ മുക്കാൽ ഭാഗം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് 1 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടടിച്ചിട്ട് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ല എങ്കിൽ നിങ്ങളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് തണുക്കാനായിട്ട് വെക്കുക. ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവാള രണ്ടും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയും തക്കാളിയും ഇവിടെ കുക്കാവുന്ന നേരത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. ഞാൻ തേങ്ങ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ചേർക്കാതെ ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഇവിടെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത തേങ്ങ പേസ്റ്റും കൂടെ ചേർക്കുക. മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ചിക്കൻ വേവുന്നതിന് ആവശ്യമായ വെള്ളവും ഇതിലേക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതല്ല. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ
കറി നല്ലതുപോലെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ കറി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ ഒരു പകുതി വേവായി തുടങ്ങിയിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയാൽ നമുക്ക് കാണാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ കുറച്ചിട്ട് 20 മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ ചാറൊക്കെ കുറുകി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചൂടോടുകൂടി ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.